السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هل يستوي الذين يعلمون والذين لا يعلمون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. الحمد لله. ഈ മഹത്തായ സ്ഥാപനം ദാറുൽ മുസ്തഫ എന്ന മഹത്തായ നാമത്തിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിന്റെ ദീനിന് സർവജനങ്ങൾക്കും രാഷ്ട്രത്തിനും സമൂഹത്തിനും ധാരാളം നന്മകൾ ലഭിക്കുന്ന ഒരു വലിയ സ്ഥാപനമായി ഉയർത്തി വളർത്തി നിലനിർത്തി തരുമാറാകുന്നു. മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ബിഹി തരീഖൻ ഇലൽ ജന്ന. സ്വർഗത്തിലേക്ക് വഴി അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുന്നു. ഇൽമിന്റെ വഴിയിലേക്ക് സ്വർഗം എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിൽ സമ്പാദിക്കാൻ കഴിയുന്ന ഒന്നല്ല. أفحسبتم أن تدخلوا الجنة ولما يأتكم مثل الذين خلوا من قبلكم مستهم البأساء والضراء وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله ألا إن نصر الله قريب. പരിശുദ്ധ ഖുർആനിൽ നമുക്ക് ഒരു ആയത്ത് കാണാം. പ്രയാസങ്ങളൊന്നും തരണം ചെയ്യാതെ ബുദ്ധിമുട്ടുകളൊന്നും നേരിടാതെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാമെന്ന് നിങ്ങൾ വിചാരിച്ചുവോ എന്നാണ് ആ മഹത്തായ വചനം ചോദിക്കുന്നത്. സ്വർഗത്തിൽ കടക്കാൻ ഉറച്ച വിശ്വാസം വേണം, നല്ല ഈമാന് വേണം.
ലോകസത്താവായ അള്ളാഹു മനുഷ്യന് ആവശ്യമായ എല്ലാ വിവരങ്ങളും നൽകാൻ നിയോഗിച്ചയച്ച നേതാവാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന എല്ലാ വിഷയത്തിലും അവിടുന്ന് കൊണ്ടുവന്ന സർവകാര്യങ്ങളും ഉറച്ചു വിശ്വസിക്കുന്നവനാണ്, അഥവാ അല്ലാഹു ജല്ല ജലാലുഹു അവന്റെ റസൂലായി പറഞ്ഞയച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതായി അനിവാര്യമായി അറിയപ്പെട്ട, നിഷേധിക്കാൻ നിവൃത്തിയില്ലാത്ത വിധം നബിദങ്ങൾ പഠിപ്പിച്ചു എന്ന് അറിയപ്പെട്ട വിഷയങ്ങളെല്ലാം വിശ്വസിക്കണം. ഏറ്റവും പ്രധാനം വിശ്വാസമാണ്. വിശ്വാസമില്ലെങ്കിൽ കർമ്മത്തിന് യാതൊരു കാര്യവും ഇല്ല. പരിശുദ്ധ ഖുർആൻ വിശ്വാസമില്ലാത്തവരുടെ കർമ്മത്തെ സംബന്ധിച്ച് പറഞ്ഞു, കസറാബിൻ ബിത്തിഅതിൻ യഹ്സബുഹു ളമാനു മാഅ, അത് വെറും മരീചിക പോലെയാണ്. വിശാലമായ മരുഭൂമിയിൽ യാത്ര ചെയ്യുന്നവൻ നട്ടുച്ച വെയിലത്ത് ഇങ്ങനെ പോകുമ്പോ അങ്ങകലെ വെള്ളം ഇങ്ങനെ മറിയുന്നുണ്ട് എന്ന് തോന്നും. സംഗതി അവിടെ വെള്ളം ഇല്ല. ഇതുപോലെയാണ് ഈമാനില്ലാത്തവൻ ചെയ്യുന്ന കർമ്മങ്ങൾ. ആ കർമ്മങ്ങളെ കൊണ്ട് യാതൊരു പ്രയോജനവും ലഭിക്കുകയില്ല. ഇതുപോലെ പരിശുദ്ധ ഖുർആൻ വെണ്ണീർ പോലെയാണ് എന്ന് വേറൊരു ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈമാനില്ലാത്തവന്റെ പ്രവർത്തനം, അതിന് ശക്തിയില്ല, പവറില്ല, നല്ല ഉറച്ച ഈമാന. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ വിജയം എന്താണ്? അവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചയച്ച റസൂലാണ്, അല്ലാഹുവിന്റെ ദൂതരാണ് എന്നത് മനസ്സിൽ പൂർണമായി ഉറപ്പിച്ചുകൊണ്ടാണ് അവിടുന്ന് മറ്റുള്ളവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നത്. നമ്മൾ ഒരു ദീനീ ദാവത്ത് നടത്തുമ്പോ നമ്മളെ മനസ്സിൽ ഒരു ചെറിയ സംശയത്തിന്റെ ശകലം പോലും ഉണ്ടാകാൻ പാടില്ല. നല്ല ഉറച്ച വിശ്വാസം നമുക്കുണ്ടാകും. ശക്തമായ പോരാട്ടം നടക്കുന്ന സമയം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെ ആരോടും പോരാടാൻ പോയിട്ടില്ല, മറിച്ച് വളരെ സമാധാനപരമായ അന്തരീക്ഷത്തിൽ യാതൊരു വർഗീയതയും ഭീകരതയും തീവ്രതയും ഒന്നുമില്ലാതെ വളരെ സൗമ്യമായി അവിടുന്ന് ദീൻ പ്രചരിപ്പിക്കുകയായിരുന്നു. അവിടുന്ന് പഠിപ്പിച്ചതും സൗമ്യമായി ദീൻ പഠിപ്പിക്കണം എന്നാണ്. ബശ്ശിറു വലാ തുൻഫിറു, നിങ്ങൾ ആളുകൾക്ക് സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ പറയണം, ജനങ്ങളെ അകറ്റിക്കളയുന്ന കാര്യം പറയരുത്, ചെയ്യരുത്. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ലഭ്യമാക്കുന്ന വിധത്തിലാണ് ദീനി ദാവത്ത് നടത്തേണ്ടത്, ദീനിന്റെ പ്രബോധന പ്രവർത്തനം നടത്തേണ്ടത്. ആ നിലക്ക് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനീ പ്രവർത്തനം നടത്തുമ്പോൾ സത്യത്തിന്റെ ശത്രുക്കൾക്ക് അത് തീരെ പിടിച്ചില്ല. അവിടുന്ന് പറയുന്നത് സത്യമാണ്. 40 വർഷത്തോളം സമൂഹത്തിൽ ജീവിച്ചിട്ട് ഒരു കളവ് പോലും അവിടുത്തെ ജീവിതത്തിൽ പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, അങ്ങനെ ഒരു കളവ് വല്ലപ്പോഴും പറയുമെന്നൊരു തോന്നൽ പോലും ഒരാൾക്കും ഒരനുകൂലിക്കും പ്രതികൂലിക്കും ഉണ്ടായിട്ടില്ല.
അതാണ് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് മുസ്ലിമീങ്ങൾക്കെതിരെ പടനയിച്ച ശത്രുപക്ഷത്തിന്റെ നേതാവാണ് ആ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു. ശത്രുവായിരുന്ന കാലത്ത് ഹിറക്കൽ രാജാവ് അഫതത്തഹിമൂനഹു ബിൽ കദിബി ഖബ്ല അൻ യഖൂല മാ ഖാൽ. ഈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നബിയാണെന്ന് വന്ന് പറഞ്ഞുകൊണ്ട് വന്ന വ്യക്തി വല്ലപ്പോഴും കളവ് പറയുമെന്നൊരു ധാരണ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ എന്ന് അടുത്ത ബന്ധുവും തറവാട്ടുകാരനുമായ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനോട് അന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ ശത്രുവാണ് അദ്ദേഹം ചോദിച്ചപ്പോൾ ഒരിക്കലും ഒരു കളവ് പറയും എന്ന് അദ്ദേഹത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ആർക്കും ഒരു ധാരണയും ഉണ്ടായിട്ടില്ല. അപ്പൊ ഹിറക്കർ രാജാവ് പറഞ്ഞു, സാധാരണ ഒരു വിഷയത്തിലും ഒരാളോടും ഒരു വിഷയത്തിലും കളവ് പറയാത്ത ഒരാള് ലോകം മുഴുക്കെ അടക്കി ഭരിച്ച് സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന പടച്ചവൻ, ആ പടച്ചവനെ സംബന്ധിച്ച് കളവ് പറയുമെന്ന് ധരിക്കാൻ വകുപ്പില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് പറഞ്ഞ കാര്യം എന്താണ്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ ഇല്ലെന്ന് ഞാൻ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു. വഅന്നീ റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹു പറഞ്ഞേച്ച ആളാണ്, ഞാൻ നിങ്ങളെ പോലെ ഒരു കേവല സാധാരണ മനുഷ്യൻ അല്ല എന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു. പറഞ്ഞു, മനസ്സിൽ അങ്ങേയറ്റ ഉറപ്പാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നതും ഓതിക്കൊടുത്തതും അതെല്ലാം അവിടുത്തെ അനുഭവമാണ്. ആ അനുഭവമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഉറപ്പോടുകൂടി തന്നെയാണ് ദീനീ പ്രചരണം നടത്തുന്നത്. അങ്ങനെ ദീനീ പ്രചരണം നടത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ പ്രവർത്തന രംഗത്ത് മുന്നോട്ട് പോകാൻ യാതൊരു വിഷമവും ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ശത്രുക്കൾ നല്ല സൗകര്യം ചെയ്തു കൊടുത്തു എന്നല്ല, മറിച്ച് ഞാനൊരു സത്യത്തിലാണ് ഉള്ളതെന്നും ഇത് പൂർണ്ണമായും സത്യമാണെന്നും ഈ സത്യം പ്രചരിപ്പിക്കാതെ നിർവാഹമില്ലെന്നും പൂർണ്ണമായും ഹൃദയത്തിൽ ഉള്ളത് കൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനപരമായ അന്തരീക്ഷത്തിൽ ശരിയായ ആശയങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ കൊന്നുകളയാൻ പലരും ശ്രമിച്ചു. കൊല്ലാൻ ശ്രമിച്ചപ്പോൾ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, നബിയെ തങ്ങളെ കൊല്ലാൻ ഒരാൾക്കും കഴിയൂല. വല്ലാഹു യഅസിമുക മിനന്നാസ്, സർവശത്രുക്കളിൽ നിന്നും അങ്ങയെ അല്ലാഹു സംരക്ഷിക്കും, കൊല്ലാൻ കഴിയൂല. അതേപോലെ ഹസ്ബുക്കല്ലാഹു വമനിത്തബഅക മിനൽ മുഅ്മിനീൻ, ഓ നബിയെ തങ്ങൾക്ക് അല്ലാഹു തആല തങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ചെയ്തു തരും, അല്ലാഹു തആല തങ്ങളെ മതിയാക്കുന്നവനാണ്. ആ അല്ലാഹുവിന്റെ സഹായം അല്ലാഹു ഡയറക്റ്റ് നൽകുന്നതിന്റെ പുറമേ അവന്റെ സഹായം അങ്ങയെ പിന്തുടർന്ന മുഅ്മിനീങ്ങൾ മുഖേനയും തങ്ങൾക്ക് അല്ലാഹു സഹായം നൽകും. ഓ നബിയെ, എല്ലാവരും അങ്ങയ്ക്കെതിരെ നീങ്ങുമ്പോ തങ്ങളൊരൽപ്പവും ഭയപ്പെടേണ്ട. ഫൈനം തവല്ലൗ ഫഖുൽ ഹസ്ബി അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും പ്രത്യേകം ചൊല്ലല് സുന്നത്തുള്ള ഒരു ദിക്റാണ് ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. അല്ലാഹു എനിക്ക് മതിയായവനാണ്, അവൻ എന്നെ മതിയാക്കുന്നവനാണ്, അവന്റെ സഹായം എനിക്ക് ലഭിക്കും. അല്ലാഹു എനിക്ക് മതിയായവനാണ്. അതേ ലാ ഇലാഹ ഇല്ലാ ഹുവ
അവനല്ലാതെ ആരാധനക്കർഹൻ ഇല്ല. വല്ലതും സൃഷ്ടിച്ചു തരാൻ പറ്റുന്നവനല്ലേ ആരാധനക്ക് പറ്റൂ. സൃഷ്ടിച്ചു തരുന്നവൻ ഒന്നേ ഉള്ളൂ, അവൻ അല്ലാ. മറ്റുള്ളതെല്ലാം നിമിത്തങ്ങൾ മാത്രമാണ്. രോഗമായാൽ മരുന്ന് കുടിക്കും, പക്ഷേ മരുന്ന് രോഗശമനത്തെ സൃഷ്ടിക്കുകയില്ല. മരുന്ന് രോഗശമനത്തിന് നിമിത്തമാകും, കാരണമാകും. രോഗശമനം സൃഷ്ടിക്കുന്നവൻ അല്ലാഹുവാണ്, രോഗം ശമിപ്പിക്കുന്നവൻ അല്ലാഹുവാണ്. അതുകൊണ്ടല്ലേ ഒരേ രോഗം ഒരാള് മരുന്ന് കുടിച്ചപ്പോൾ മാറി, മറ്റേയാള് മരുന്ന് കുടിച്ചപ്പോൾ രോഗി മരിച്ചുപോയി. രണ്ടാളും കുടിച്ചത് ഒരേ മരുന്നാണ്. ഒരാൾക്ക് അല്ലാഹു തആല പഠിച്ചത് ശിഫയാണ്, മറ്റേ ആൾക്ക് അല്ലാഹു തആല പഠിച്ചത് മൗത്താണ്. പഠിച്ചവന്റെ തീരുമാനമേ നടപ്പാകൂ. മരുന്നിന് സ്വന്തമായി യാതൊരു അധികാരവും ഇല്ല. ഒരേ ഡോക്ടർ തന്നെയാണ് രണ്ടാൾക്കും ചികിത്സിച്ചത്. ഡോക്ടർക്ക് സ്വന്തമായി അധികാരമില്ല, കഴിവില്ല. അതേ അങ്ങനെ തുടങ്ങിയാൽ ലോകത്താർക്കുമില്ല. എല്ലാം പടച്ചവന്റെ അധികാരത്തിലാണ്. എല്ലാം അല്ലാഹുവിന്റെ അധികാരത്തിലാണ്. അവന്റെ അധികാരം അവൻ ലോകത്ത് നടപ്പാക്കും. അതവൻ ഉദ്ദേശിച്ചതുപോലെ അവൻ നടപ്പാക്കും. അവൻ ഉദ്ദേശിച്ചത് അവൻ പ്രവർത്തിക്കും, അവൻ സൃഷ്ടിക്കും. ആ റബ്ബ് സുബ്ഹാനഹു വതആല, അവന് മാത്രമാണ് അധികാരം. ഇതുപോലെ എത്ര ആരോഗ്യമുള്ളത് കൊണ്ടും ഒരാൾക്ക് കുട്ടിയുണ്ടാകണം എന്നില്ല. കുട്ടിയെ കൊടുക്കുന്നത്, മക്കളെ കൊടുക്കുന്നത് അല്ലാഹുവാണ്. അതിന് വേറാർക്കും അധികാരമില്ല. എത്ര വലിയവരായാലും സുബ്ഹാനല്ലാഹ്, ഈസാ നബി അലൈഹിസ്സലാം എത്ര വലിയ മഹാനാണ്. ഈസാ നബി അലൈഹിസ്സലാം, അന്നി അഖ്ലുഖു മിൻകും മിനത്തീനി കഹൈഅതി ത്വൈരി ഫഅൻഫുഖു ഫീഹി ഫയകൂനു ത്വൈറം ബിഇദ്നില്ലാഹ് വഉബ്രിയു ലക്മഹ വൽ അബ്റസ വഉഹിയിൽ മൗത ബിഇദ്നില്ലാഹ്. ഈസാ നബി അലൈഹിസ്സലാം കളിമണ്ണ് കൊണ്ട് പക്ഷിയെ നിർമ്മിക്കുന്നു. അതിൽ മഹാനവറുകൾ ഊതുന്നു. ഊതുമ്പോൾ പക്ഷി പറന്നു പോകുന്നു. പക്ഷേ മഹാനവറുകൾ പറഞ്ഞു, ബിഇദ്നില്ല, പടച്ചവന്റെ ഉത്തരവ് പ്രകാരമാണ്. അല്ലാഹുവിന്റെ ഉത്തരവ് കൊണ്ടാണെല്ലാം നടക്കുന്നത്. എന്താണ് റബ്ബിന്റെ ഉത്തരവ്? ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അല്ലാഹു ഒരു കാര്യം ഉണ്ടാകണമെന്ന് ഉദ്ദേശിച്ചാൽ അവനൊരു ഉത്തരവുണ്ട്, ഒരു ഓർഡർ ഉണ്ട്, ഉണ്ടാകണമെന്ന ഉത്തരവ്. ആ ഉത്തരവുണ്ടാകുമ്പോഴാണ് ഏത് കാര്യവും നടക്കുന്നത്. അതേ അങ്ങനെ പക്ഷിയെ ഈസാ നബി അലൈഹിസ്സലാം ഉണ്ടാക്കുന്നതും ഊതുന്നതും ഒക്കെ നിമിത്തമാണ്, അല്ലാഹുവിന്റെ ഉത്തരവിനാൽ. അത് പറന്നു പോകുന്നു, അതിന് ജീവൻ ഉണ്ടാകുന്നു. അതുപോലെ പ്രസവിച്ച ഉടനെ ആ പ്രസവിച്ച കാലം മുതലേ കണ്ണിന് കാഴ്ചയില്ലാത്ത അന്ധന്മാരുടെ രോഗം ഈസാ നബി അലൈഹിസ്സലാം ഞാനങ്ങ് സുഖപ്പെടുത്തി തരും. വെള്ളപ്പാണ്ട് രോഗം ഞാനങ്ങ് സുഖപ്പെടുത്തി തരും എന്നല്ല, മരിച്ചുപോയവരെ ഞാനങ്ങ് ജീവിപ്പിച്ചു തരും. ഇതിനില്ല അല്ലാഹുവിന്റെ ഉത്തരവ് പ്രകാരമാണ്. എന്റെ സ്വന്തം വകയിലല്ല, സ്വന്തം വകയിൽ ഇവിടെ ആർക്കും ഒന്നിനും കഴിയൂല. അല്ലാഹു നൽകുന്നതല്ലാതെ ആർക്കും ഒന്നിനും ഒരാൾക്കും ഒന്നുമില്ല. ആയിഷാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇത്രയൊക്കെ അല്ലാഹു തആല കഴിവ് കൊടുത്ത മഹാനായിട്ട് പോലും ഈസാ നബി അലൈഹിസ്സലാമിന് മക്കളില്ല. ഈസാ നബി അലൈഹിസ്സലാമിന് മക്കളില്ല. അല്ലാഹു വലിയ അറിവും കഴിവും കൊടുത്ത ആളാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം
كذلك نري إبراهيم ملكوت السماوات والأرض وليكون من الموقنين ഭൂമിയിലിരുന്നിട്ട് ആകാശ ലോകങ്ങൾ ഭൂമിയിലിരുന്നിട്ട് സ്വർഗവും നരകവും എല്ലാം കണ്ട ആളാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അവിടുന്ന് വഫാത്തിന് ശേഷം സ്വർഗത്തിൽ കടന്നാൽ പോയിരിക്കുന്ന കട്ടിലടക്കം കണ്ട ആളാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. പക്ഷേ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നമുക്കറിയാം മഹാനവറുകൾ തീക്കുണ്ടാരത്തിൽ എറിയപ്പെട്ടപ്പോൾ തീക്ക് കരിക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്തേ? തീക്ക് ഇവിടെ ശക്തിയില്ല. പടച്ചവൻ കൊടുക്കുന്ന കഴിവല്ലാതെ തീക്ക് കഴിവില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനൊന്നും സംഭവിച്ചില്ല. എന്നാൽ അതേ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് പെൺമക്കളില്ല, ആൺമക്കൾ മാത്രമേ ഉള്ളൂ. സുഹൃത്തുക്കളെ, ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം വലിയ മഹാനാണ്, നബിയാണ്, റസൂലാണ്, പക്ഷേ ആൺമക്കളില്ല. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആൺമക്കളും ജനിച്ചു, പെൺമക്കളും ജനിച്ചു. പക്ഷേ ആൺമക്കളെല്ലാം കുട്ടിക്കാലത്ത് മരണപ്പെട്ടു പോയി. അപ്പോൾ ഏതോ ഒരു വിവരം കേട്ടവൻ പറഞ്ഞു, മുഹമ്മദിന് പിൻഗാമിയില്ല. അതോടെ തീർന്നു, മുഹമ്മദിന്റെ പിൻഗാമിയില്ലാത്ത ആളാണ് മുഹമ്മദ് എന്ന് പറഞ്ഞു. ഖുർആനിൽ അല്ലാഹു ആയത്തിറക്കി, ഇന്നാ അഅതൈനാകൽ കൗസർ, ഓ നബിയേ, തങ്ങൾക്ക് ധാരാളം നന്മകൾ നമ്മൾ തന്നു കഴിഞ്ഞിട്ടുണ്ട്, തങ്ങൾക്ക് ധാരാളം മക്കളെ അല്ലാഹു ആകുന്ന നമ്മൾ തന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇന്നും എത്ര ആയിരക്കണക്കിന് അതാ പേരമക്കളാണ്, തങ്ങന്മാരാണ് ലോകത്ത് നിറഞ്ഞു കിടക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അത് നേരത്തെ തന്നെ അല്ലാഹു പറഞ്ഞത് പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു സംശയവും ആർക്കുമില്ല, സഹാബത്തിനില്ല, നബിതങ്ങൾക്കില്ല, അല്ലാഹു തആല പഠിപ്പിച്ചത് നടക്കുമെന്ന് ഉറപ്പാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോ എന്തേ പോകുന്നത്? നാട്ടിൽ ജീവിക്കാൻ അനുവദിക്കാത്തത് കൊണ്ടാണ്. പക്ഷേ ഹബീബ് നബിതങ്ങൾ ക്ഷമയോടെ പക്വതയോടെ കൈകാര്യം ചെയ്യുകയാണ്. എടുത്തുചാട്ടമില്ല, തീവ്രവാദമില്ല, ഭീകരവാദമില്ല, വളരെ പക്വതയോടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുകയാണ്. അഗ്നെ കൈകാര്യം ചെയ്തുകൊണ്ട് സ്വന്തം വീട്ടിൽ നിന്നിറങ്ങി മദീനയിലേക്ക് പോകുമ്പോൾ സുറാഖത്ത് എന്ന് പറയുന്ന ഒരാൾ വാളും ഉരിപ്പിടിച്ച് വരികയാണ്. സമീപത്തെത്തിയിട്ടുണ്ട്. വന്ന് കൊന്നുകളയുമെന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് തോന്നുകയാണ്. ഹബീബ് നബിങ്ങൾ പറയുന്നു, ഭയപ്പെടണ്ട, ഇന്നല്ലാഹ മഅനാ, അല്ലാഹു നമ്മളെ കൂടെയുണ്ട്, പേടിക്കണ്ട അബൂബക്കറേ. ആ സുറാഖത്തിന്റെ സ്വന്തം വാഹനം കുതിര, അതിന്റെ കാല് ഭൂമിയിലേക്ക് അങ്ങ് താഴ്ന്ന് 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 പോവുകയാണ്. സുറാഖത്തിനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാൽ ആ ഹബീബായ നബിതങ്ങൾ മദീനയിലേക്ക് പോകുമ്പോൾ വഴി കാണിക്കാൻ വേണ്ടി ഒരാളെ കൂടെ കൂട്ടുന്നുണ്ട്. ആ കൂട്ടുന്ന ആൾ ആരാണ്? അത് അമുസ്ലിം സഹോദരനാണ്. മുസ്ലിമല്ല, കാരണം നബിതങ്ങളെ ആക്രമിക്കാൻ ഇങ്ങനെയൊക്കെ വന്നിട്ടും അതാ ആക്രമിക്കുന്നവരാക്രമിക്കാൻ വന്നതിന്റെ പേരിൽ നമുക്കൊരു വർഗീയവാദിയാകാൻ പറ്റൂല. ഹബീബ് നബിതങ്ങൾ അതാ കൊണ്ടുപോകുന്നത് പൈസയും കൊടുത്ത് കൂട്ടിക്കൊണ്ടുപോകുന്നത് ഒരാ മുസ്ലിമിനെയാണ്. കാരണം അദ്ദേഹത്തിന് റൂട്ടറിയാം, അദ്ദേഹം ചതിക്കൂല. അപ്പൊ ചതിയനല്ലാത്ത റൂട്ടറിയാവുന്ന ആളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. എന്തേ, ആരെ കൂട്ടിയാൽ എന്താ ഇവിടെ
അല്ലാഹു തീരുമാനിക്കുന്നതല്ലാതെ നടക്കൂല. നബിതങ്ങളെ ഭക്ഷണത്തിന് ക്ഷണിച്ച് കൂട്ടിക്കൊണ്ടുപോയി. അതാ യഹൂദി പെണ്ണ് ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കൊടുക്കുകയാണ്. ഹബീബ് നബിതങ്ങൾ അത് വായിലിട്ട് ചവക്കുകയാണ്. അപ്പോഴതാ പറയുന്നു, ഈ ഭക്ഷണത്തിൽ വിഷം ചേർത്തിട്ടുണ്ട്, വിഷം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആ പെണ്ണ്, ആ വീട്ടിലെ പെണ്ണത് സമ്മതിക്കുകയാണ്. കണ്ടോ, അല്ലാഹുവിന്റെ റസൂലിനെ വധിക്കാൻ കഴിയൂല, ചതിച്ചിട്ടും കഴിയൂല, വാളൂരി വന്നാലും കഴിയൂല, വീട് വളഞ്ഞാലും കഴിയൂല. അല്ലാഹു പറഞ്ഞതാണ്, വല്ലാഹു യാസിമുക മിനന്നാസ്, തങ്ങളെ അല്ലാഹു തഹലകാക്കും. അത് പരസ്യമായി ഓതിക്കൊടുത്ത ഹബീബായ നബി തങ്ങൾ, സുബ്ഹാനല്ലാഹ്, ആ ഹബീബ് തങ്ങൾ മദീനയിലേക്ക് പോകുമ്പോ അല്ലാഹു ഖുർആനിൽ ആയത്ത് ഇറക്കുകയാണ്. അതേ ഇന്നല്ലദീ ഫറള അലൈക ഖുർആന ലറാദുക ഇലാ മആദ്. ഓ നബിയെ, തങ്ങൾ മക്കയിൽ നിന്നിറങ്ങി സ്വന്തം നാട്ടിൽ നിന്നിറങ്ങി മദീനയിലേക്കുള്ള യാത്രയിലാണ്. നബിയെ, തങ്ങൾ വന്ന മക്ക ശരീഫിലേക്ക് തന്നെ തങ്ങളെ അല്ലാഹു തിരിച്ചു കൊണ്ടുവരും. നബിയെ, സംശയമില്ല. നബി തങ്ങൾ ഓതി കേൾപ്പിക്കുകയാണ്. അന്ന് യാതൊരു ശക്തിയുമില്ല, കൂടെ ആരുമില്ല. സുബ്ഹാനല്ലാഹ്, എല്ലാ ശക്തിയുമുള്ള ആളുകളോട് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരല്പവും പതറാതെ ഷഹാദത്ത് കലിമ പറയുകയാണ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണെന്ന് പറയുകയാണ്. കാരണം അവിടുത്തേക്ക് വളരെ വ്യക്തമായ ബോധമുണ്ട്, ഞാൻ ഈ പഠിപ്പിക്കുന്നത് സത്യമാണ്, ശരിയാണ്, തെളിവുള്ളതാണ്. ഞാൻ വെറുതെ ഒരന്ധവിശ്വാസം പഠിപ്പിക്കുന്നവനല്ല. ഒരന്ധവിശ്വാസത്തെയും അവിടുന്ന് അതാ നിലനിർത്താൻ അനുവദിച്ചിട്ടില്ല. നബി തങ്ങളുടെ മകൻ ഇബ്രാഹിം എന്ന കുട്ടി മരിക്കുന്നു. മരിച്ച ദിവസം സൂര്യന് ഗ്രഹണമുണ്ടാകുന്നു. അനുയായികൾ പലരും തെറ്റിദ്ധരിക്കുന്നു, അത് നബിയുടെ മകൻ മരിച്ച വകയായിരിക്കാം. അങ്ങനെ അവര് പറയുന്നു. ആ വിവരം ഹബീബ് നബി തങ്ങൾ അറിയുന്നു. ഉടനെ അവരെ തിരുത്തുന്നു, എന്റെ മകൻ മരിച്ച വകയിലല്ല സൂര്യഗ്രഹണം. സൂര്യഗ്രഹണം അല്ലാഹുവിന്റെ തെളിവുകളിൽ പെട്ടതാണ്. അതൊരാള് മരിച്ച വകയിലുണ്ടാകുന്നതല്ല, ജനിച്ച വകയിലുണ്ടാകുന്നതല്ല. അവിടെ എന്റെ മകൻ മരിച്ച വകയിലാണെന്ന് വരുത്തി തീർത്ത് ആളുകളെ മുമ്പിൽ ഒരു വിശ്വാസം നേടാൻ അവിടുന്ന് ശ്രമിക്കുന്നില്ല. കാരണം അവിടുന്ന് സത്യമല്ലാതെ പറയൂല, സത്യമല്ലാതെ പ്രചരിപ്പിക്കൂല. അവിടുന്ന് പഠിപ്പിച്ചതെല്ലാം സത്യമാണ്. ആ ഒരു പൂർണ്ണ വിശ്വാസം ഉള്ളത് കൊണ്ടും ഉറപ്പുള്ളത് കൊണ്ടുമല്ലേ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് പലരും പല ഭാഗത്തേക്ക് ചിതറുമ്പോ ഹബീബ് നബി തങ്ങൾ കുതിരപ്പുറത്തുനിന്ന് പുറത്തുനിന്ന് ചാടി ഇറങ്ങുകയാണ്. ഞാൻ നബിയാണ്, അത് കളവല്ല, സത്യമാണ്. ഞാൻ അല്ലാ പറഞ്ഞേച്ച ആളാണ്, അത് സത്യമാണ്. നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും ആരെന്ത് ചെയ്താലും ഞാൻ ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനവുമായി മുന്നോട്ട് നീങ്ങും. ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മോനാണ്, തറവാട്ടുകാരനാണ്, ശരിയായ ബാപ്പക്ക് ജനിച്ചവനാണ്. അതുകൊണ്ട് എന്നെ പിന്തിരിപ്പിക്കാൻ കഴിയൂല. ശരിയായ ഉറപ്പും തെളിവും നിലക്കുള്ള അറിവോടുകൂടിയാണ് അതിന്റെ ഏറ്റവും പരമ്യതയിലെത്തിയ ആളാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അമ്പിയാക്കളെല്ലാം ദീനി പ്രചരണം നടത്തുന്നത് അങ്ങനെ തന്നെയാണ്. ഇബ്രാഹിം നബി ഇസ്ലാമിനെ തീയിലിടുമ്പോ ഇബ്രാഹിം നബി ഇസ്ലാമിനെ യാതൊരു പകർച്ചയും ഇല്ല. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് നിങ്ങൾക്ക് എന്തോ വേണം, നിങ്ങൾക്കുള്ള എനിക്ക് ആവശ്യമൊന്നുമില്ല, നിങ്ങളിലേക്ക് എനിക്ക് ആവശ്യമൊന്നുമില്ല, പിന്നെ നിങ്ങൾ എന്നാ പിന്നെ അള്ളാഹുവിനോടൊന്ന് പറഞ്ഞൂടെ. അള്ളാഹിനോട് ഞാൻ പറയേണ്ട ഒന്നുമില്ല, അള്ളാഹ് അറിയാലോ.
ഞാൻ പറയുന്നുണ്ടോട് എന്റെ അവസ്ഥ എന്താണ്? സുബ്ഹാനല്ലാഹ്, ഉറപ്പാണ്, ശരിയായ ഉറപ്പ്. ഈ ഒരു ഉറപ്പ് നമുക്ക് അല്ലാഹുവിന്റെ ദീനിൽ ഉണ്ടാകണം. അമ്പിയാക്കളെ പോലെ ഒരു ഉറപ്പ് നമുക്ക് കിട്ടുമെന്ന് പറയുന്നതിന് അർത്ഥമില്ല. എന്നാലും നമുക്ക് നമ്മൾ വിശ്വസിക്കുന്നതൊക്കെ ശരിയാണ് എന്ന ഒരു ഉറച്ച തീരുമാനം നമുക്ക് ഉണ്ടാകണം. യാതൊരു സംശയം ഉറപ്പ്, നല്ല ഉറപ്പ്. ഏത് യുക്തിവാദി വന്നാലും, ഏത് നിരീശ്വരവാദി വന്നാലും, ഏത് മതവിരോധി വന്നാലും, ഞാൻ വിശ്വസിക്കുന്നത് സത്യമാണ് എന്ന പരിപൂർണമായ ഉറപ്പ് നമുക്കുണ്ടാകും. മുൻകൂട്ടി എത്രയെത്ര സംഗതികൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞതെല്ലാം സഹാബത്തിന്റെ കാലത്ത് അവർ തന്നെ അത് ശരിക്കും ഓരോന്നും ഓരോന്നും അനുഭവിച്ചു. അബൂജഹൽ മുഅ്മിനാകൂല, അബൂലഹബ് മുഅ്മിനാകൂല. ഖുർആനിൽ അല്ലാഹു ആയത്ത് ഇറക്കി ഓതി കൽബിസ് സയസ്ലാ നാറൻ ദാത ലഹബ്, അബൂലഹബ് നരകത്തു കടന്നു. അതേ അതേ അതുപോലെ അബൂജഹൽ കല്ലോ ഇങ്ങനൊക്കെ ഓരോരോ പ്രസ്താവന ഖുർആനിലിങ്ങനെ ഇറങ്ങുമ്പോ എത്ര കറക്റ്റായിട്ടാണ്. എന്നാ പിന്നെ ഖുർആനെ പരാജയപ്പെടുത്താൻ വേണ്ടി ഞാനൊന്ന് മുസ്ലിം ആകട്ടെ, കാരണം ഞാൻ നരകത്ത് കടക്കുമെന്നല്ലോ, നരകത്ത് കടക്കൂലെന്ന് ഇരിയട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു അസഹത്തുല്ലാഹില്ലാഹ് പറയാനുള്ള ഒരു തോന്നൽ പോലും അബൂ ലഹബിൻ ഉണ്ടായില്ല. അതുപോലെ അബൂ ജഹൽ ഉണ്ടായില്ല. അവൻ അങ്ങനെ തന്നെ കുഫറിലായി മരിച്ചു. അങ്ങനെ എത്ര എത്ര പ്രസ്താവനകളാണ് എന്ന സൂറത്ത് സുബ്ഹാനല്ലാഹ് അത് ഇറങ്ങിയപ്പോ റോം ഇപ്പോൾ പരാജയപ്പെട്ടിട്ടുണ്ട്. ശേഷം റോം വിജയിക്കും. ഈ ബിലഇസ്നീൻ കുറച്ച് കൊല്ലങ്ങൾക്കിടയിൽ ആയത്തിറങ്ങാണ്. റോം വിജയിക്കും. അപ്പൊ മക്കയിലെ മുസ്ലിങ്ങൾ പറഞ്ഞു, റോം ഒരിക്കലും വിജയിക്കില്ല, പാരിസ്ഥിതികളെ വിജയിക്കുള്ളൂ. അപ്പൊ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലല്ല, വിജയിക്കൂത് ഖുർആൻ ആയത്ത് ഇറങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാനുമായിട്ട് ബെറ്റ് വെക്കാനുണ്ടോ? ഇവിടെ എന്താ പറയാ, പന്തയം വെക്കാൻ ബെറ്റ് വെക്കാൻ എന്താ പറയാ, എന്താ പറയാ, ബെറ്റ് വെക്കുന്ന പന്തയം ബെറ്റ് വെക്കൽ ഹറാമാണ്. പക്ഷെ അന്ന് ഹറാമായിരുന്നില്ല. ഹറാമൊക്കെ പിന്നെ പിന്നെ ഇങ്ങനെ ഓരോന്ന് ഹറാം. ആദ്യം കള്ളുകൂടി ഹറാമില്ല. അതുപോലെ ആദ്യം ആണും പെണ്ണൊക്കെ ഒന്നിച്ചൊരു പാത്രത്തിൽ നിന്ന് കൈയിട്ട് ഒതുകൊടുക്കലുണ്ട് എന്ന് ഹദീസിലില്ലേ? കാരണം അന്നത് ഹറാമില്ല. അതുപോലെ ആദ്യ കാലത്ത് കുറച്ച് പെണ്ണുങ്ങളൊക്കെ പള്ളിയിൽ പോയിട്ടില്ലേ? കാരണം അന്നത് ഹറാമില്ല. അതുപോലെ നിയമങ്ങൾ പിന്നീട് ഇങ്ങനെ ഓരോന്ന് വന്നതല്ലേ? അപ്പൊ അന്ന് ബെറ്റുവെക്കൽ ഹറാമില്ല. മൂന്ന് കൊല്ലത്തിലെടുക്ക് റോം വിജയിക്കും, പാരസിക്കാര് പരാജയപ്പെടും. ഇപ്പം വിജയിച്ചിട്ടുള്ള പാരസിക്കാരാ. അതും കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെടുത്ത് പറഞ്ഞു, നബിയെ ഞാനിങ്ങനെ മൂന്ന് കൊല്ലത്തിലെടുക്ക് റോം വിജയിക്കും എന്ന് വലിയ ബെറ്റ് വെച്ചിട്ടുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, അത് പറ്റൂല. തന്നെ മൂന്ന് കൊല്ല നിങ്ങളോട് ആരാ പറഞ്ഞേ? അതുകൊണ്ട് കാലം കുറച്ച് നീട്ടേണ്ടതുണ്ട്. ഒരു 7 കൊല്ലം 10 കൊല്ലത്തിന്റെ ചോടെ, 3 മേലെ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, ടൈം കുറച്ച് കൂടുതൽ വാങ്ങിക്കോ. നിങ്ങൾ നേരത്തെ ഒരൊട്ടകമോ 3 ഒട്ടകമോ ആണ് പറഞ്ഞതെങ്കിൽ അത് ഒട്ടകത്തിന്റെ എണ്ണം കുറച്ച് കൂട്ടി 10 ആയിക്കോ, അല്ലെങ്കിൽ 10 പറഞ്ഞെങ്കിൽ 100 ആയിക്കോ. അതേസമയത്ത് സമയം നീട്ടി വാങ്ങണോ? കാരണം എന്താണ്? അതിന്റെ ശരിയായ വ്യാഖ്യാനം നിബിധങ്ങൾക്കറിയാം. സുബ്ഹാനല്ലാഹ്, സിദ്ദീഖുൽ അല്ലാഹുവിനെ പോയി അദ്ദേഹവുമായി സംസാരിച്ച് അങ്ങനെ ഒട്ടകം നേരെ 10:30 സമയവും കുറച്ച് നീട്ടി. രണ്ടാളും കരാറും പറഞ്ഞതുപോലെ കൃത്യമായി 10 കൊല്ലത്തിനിടയിൽ റോം വിജയിക്കുകയാണ്. പാരസിക്കാര് തോറ്റുപോവുകയാണ്. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ നടന്നു. ഓ സുഹൃത്തുക്കളെ, ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന ഖുർആൻ സത്യമാണ്.
അതുപോലെ നിബിധങ്ങൾ പഠിപ്പിച്ചത് സത്യമാണ് എന്നതിന് അങ്ങനെ ഒരായിരം തെളിവുകൾ പറയാം. കൂട്ടത്തിൽ പറയട്ടെ, ആയിരം കൊല്ലം പഴക്കമുള്ള കിതാബ് നോക്കിയാൽ നമുക്ക് കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോ ഒരാൾ വരികയാണ്. വന്നിട്ട് അദ്ദേഹം പറയാണ്, ഞാൻ ഒരു സ്ഥലത്ത് നിന്ന് ആട്ടിനെ മേച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ ഒരാട്ടിനെയും എടുത്തിട്ട് ചെന്നായ പോയി. ഞാനതിന്റെ പിന്നാലെ പോയി ആ ആട്ടിനെ മോചിപ്പിച്ചെടുത്തു. അപ്പോൾ ആ ആട് അല്പം ഉയരമുള്ള സ്ഥലത്ത് കയറിയിരുന്നിട്ട് പടച്ചവൻ തന്ന ഭക്ഷണമല്ലേ നീ എന്തിനാ പിടിച്ചെടുത്തത് എന്ന് ചോദിക്കുന്നു. ഞാൻ അത്ഭുതപ്പെട്ടു, കാരണം ചെന്നായ സംസാരിക്കുന്നു. ഞാൻ അത്ഭുതപ്പെടുമ്പോ ചെന്നായ പറയുന്നു, അത്ഭുതം ഇതല്ല, ഈത്തപ്പനയുടെ മദ്യത്തിൽ നിന്നുകൊണ്ട് മദീനയിലുണ്ട് ഒരാള് സംസാരിക്കുന്നു. കഴിഞ്ഞ കാര്യങ്ങളും പറയും, വരുന്ന കാര്യങ്ങളും പറയും. അവിടെയാണ് അത്ഭുതം. അങ്ങനെ ആളാരാണെന്ന് അന്വേഷിച്ച് വന്നപ്പോ കിട്ടിയത് നിങ്ങളെയാണ്, തങ്ങളെയാണ് എന്ന് പറയുമ്പോ ഹബീബിന് വിധങ്ങള് പറയാണ്, അതൊക്കെ അന്ത്യനാളിന് മുമ്പ് നടക്കുന്ന ചില സംഗതികളാണ്. എന്നാൽ അന്ത്യനാൾ ഇവിടെ നടക്കണമെങ്കിൽ, ലോകം അവസാനിക്കണമെങ്കിൽ, ഒരാള് രാവിലെ വീട്ടിൽ ഇറങ്ങിപ്പോകുന്നു, വൈകുന്നേരം വീട്ടിലേക്ക് വരുന്നു, അവൻ പോയതിനു ശേഷം അവന്റെ വീട്ടിൽ നിന്ന് ആരൊക്കെ സംസാരിച്ചു, എന്തൊക്കെ പ്രവർത്തിച്ചു, ഈ കാര്യങ്ങളെല്ലാം ചെരിപ്പ് വടി പോലെയുള്ള ജീവനില്ലാത്ത സാധനങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കാലം വരാതെ ലോകം നശിക്കൂല. ഇന്നത്തതുപോലെ ഒരു ക്യാമറയോ ഒരു ചിപ്പോ ഒരു മൊബൈൽ ഫോണോ അല്ലാത്ത ഫോണോ ഒന്നും കണ്ടുപിടിക്കാത്ത ഒരു റെക്കോർഡ് ചെയ്യുന്ന ഉപകരണവും ഇല്ലാത്ത, ഉണ്ടാകുമെന്ന് ചിന്തിക്കാൻ തന്നെ കഴിയാത്ത, 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവനില്ലാത്ത വസ്തുക്കൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒപ്പിയെടുത്ത് റെക്കോർഡാക്കി പറഞ്ഞു കൊടുക്കുമെന്ന് ലോകത്തോട് പറഞ്ഞ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്കാത്തിൽ ഈ ഹദീസ് കാണാമല്ലോ. ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ ഹദീസ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടല്ലോ. ഞാനിത് പറഞ്ഞു വന്നത് അങ്ങനെ നമുക്ക് ഈമാൻ ഉറക്കണം. അതിനു വേണ്ടത് എന്താണ്? അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കണം, ഹബീബിന്റെ പ്രസ്താവനകൾ പഠിക്കണം, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് ഓരോന്ന് പഠിക്കണം, അതിന് ഇൽമിന്റെ വഴിയിലേക്ക് കടക്കണം. അതിനാൽ ഇൽമ് ഒരു മനുഷ്യന് കിട്ടിയാൽ അവന് ഇൽമ് കൊണ്ട് അവന്റെ ഈമാൻ വർദ്ധിക്കുന്നു, അവന് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകുന്നു. ഈമാനില്ലാത്ത ഒരൊറ്റ മനുഷ്യനും സ്വർഗത്തിൽ കാലെടുത്ത് വെക്കാൻ കഴിയൂല. അതേ സമയത്ത് എത്ര വലിയ തെറ്റ് ചെയ്തു പോയവനാണെങ്കിലും ഈമാനോടെ മരിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റിന്റെ ശിക്ഷകൾ അനുഭവിച്ചതിന് ശേഷം, അല്ലെങ്കിൽ അല്ലാഹു തആല മാപ്പ് കൊടുത്തെങ്കിൽ മാപ്പ് കിട്ടിയതിന് ശേഷം അവന് സ്വർഗത്തിൽ പ്രവേശനമുണ്ട്. ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചാൽ 100 കൊല്ലം ജീവിക്കുമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, എന്നാൽ അതോടെ ജീവിതം തീർന്നില്ലേ? എന്നാൽ 100 കോടിയല്ല, കോടിയല്ല, കോടി മരണം വരെ ഞാൻ കോടി ആവർത്തിച്ച് പറഞ്ഞാലും തീരാത്ത കാലം മനുഷ്യന് ജീവിതമുണ്ടല്ലോ. ആ ജീവിതത്തിൽ സന്തോഷകരമായുള്ള ജീവിതം, ടെൻഷനില്ല, അക്രമികളില്ല, ചീത്ത വിളിക്കുന്നവരില്ല, കുറ്റം പറയുന്നവരില്ല, ഞെരിക്കമില്ല, കൊറോണയില്ല, കോവിഡ് ഇല്ല, ക്യാൻസർ ഇല്ല, ട്യൂമർ ഇല്ല, പ്രഷറില്ല, ഷുഗർ ഇല്ല, ഒരു വിഷമവുമില്ല, സന്തോഷമല്ലാതെ ഒന്നുമില്ല. ആ നിലക്കുള്ളൊരു സന്തോഷകരമായ ജീവിതം, അതല്ലേ സ്വർഗ ജീവിതം?
ജീവിതം അതിനുള്ള എളുപ്പ വഴി ഇൽമാണെന്ന്, ഇൽമ് പഠിക്കലാണെന്ന്, ഇൽമിന്റെ വഴിയിൽ കടക്കലാണെന്ന് ഹബീബിനെ വിധങ്ങൾ പറയുമ്പോ, ഓ മുഅ്മിനീങ്ങളെ മക്കളെ മുതഅല്ലിമീങ്ങളാക്കിക്കോ, സ്വർഗത്തിന്റെ വഴി എളുപ്പമുള്ള വഴിയിലേക്ക് ചേർത്തോ. ഈ അടുത്തിപ്പ റമദാൻ വരും, അതിപ്പോൾ ദിവസമൊക്കെ നിർത്തും, റമദാൻ കഴിയുമ്പോ വീണ്ടും തുടങ്ങും. അതുപോലെ ഈ അധ്യയന വർഷം കഴിയുമ്പോ വീണ്ടും സ്ഥാപനങ്ങൾ ആരംഭിച്ചു തുടങ്ങും. നിങ്ങളെ മക്കളെ, എസ് എസ് എൽ സി കഴിഞ്ഞ മക്കളെ, അല്ലെങ്കിൽ ആറോ ഏഴോ ക്ലാസ്സിലുള്ള മക്കളെ, നിങ്ങൾ ഇൽമ് പഠിക്കാൻ വേണ്ടി കൊണ്ടുപോയി ചേർക്കൂ, എന്നിട്ട് ആലിമീങ്ങളെ ഉണ്ടാക്കൂ. അങ്ങനെയുള്ള ഒരു ആലിമി നിങ്ങൾക്ക് കിട്ടിയാൽ ഞാൻ ചോദിക്കട്ടെ, അതിന്റെ ഫലം ചെറുതാണോ? ആ ആലിമി എപ്പോഴും ദർസ് നടത്തുമ്പോഴും, ആ ആലിമി എപ്പോ ഇൽമ് പറയുമ്പോഴും, ആ ആലിമി എത്ര നിസ്കരിക്കുമ്പോഴും, ആ ആലിമി മുഖേന എത്ര മുതഅല്ലിമീങ്ങൾ വളർന്നു വരുമ്പോഴും, അവരുടെ ശിഷ്യന്മാരായി പിന്നെയും അങ്ങനെ ഖിയാമത്ത് നാള് വരെ ഇൽമിന്റെ പരമ്പര ഇങ്ങനെ നീങ്ങുമ്പോ ഈ ബാപ്പാക്ക് ഖബറിൽ ഓരോന്നിനും പ്രതിഫലം കിട്ടുകയാണ്. പറയട്ടെ, എന്റെ ഉമ്മ മരിച്ചു പോയൊരു മാസമാണ് റജബ് മാസം. അതേ ഉമ്മന്റെ ഖബറിൽ ഞാൻ ഇവിടെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ പടച്ചവന്റെ പൊരുത്തം കരുതിയാണോ പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്റെ ബാപ്പക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്റെ സന്താന പരമ്പരകൾ സൽക്കർമ്മം ചെയ്താൽ, എന്റെ ശിഷ്യ പരമ്പരകൾ സൽക്കർമ്മം ചെയ്യുമ്പോ എന്റെ ബാപ്പ ഉമ്മക്ക് അതിന്റെ ഫലം കിട്ടുകയാണ്. അവരെ പേരിൽ ചെയ്തത് മാത്രമല്ല, ഈ മക്കള് ചെയ്യുന്ന എല്ലാ കർമ്മത്തിനും ബാപ്പക്കും ഉമ്മക്കും പ്രതിഫലം ലഭിക്കും, ഉപ്പാപ്പക്കും ഉമ്മാമക്കും പ്രതിഫലം ലഭിക്കും. അപ്പോൾ ഒരു മകനെ ആരിമാക്കി എടുക്കുന്ന ബാപ്പയുടെ ഭാഗ്യം എത്ര വലുതാണ്! അതിനുള്ള ചിന്ത വേണേ മുസ്ലിമീങ്ങളെ. ആലിമീങ്ങൾ ഉണ്ടാകണം, മുതഅല്ലിമീങ്ങൾ ഉണ്ടാകണം. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു, ട്രെയിനിന് പോകാനുണ്ട്, അതിനാൽ നീട്ടുന്നില്ല. എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, നിങ്ങളെ സമയം വില പിടിച്ചതാണ്. നിങ്ങൾ ടെലിഫോണിൽ നേരം പോക്കരുതേ. ഉള്ള സമയമൊക്കെ ടെലിഫോൺ എടുത്ത് തുറന്നു പിടിച്ച് ഇങ്ങനെ ചാറ്റിങ്ങിലായി, അല്ലെങ്കിൽ അതിലുള്ള വരുന്ന വാട്സപ്പിൽ ഉള്ളതൊക്കെ നോക്കി നേരം പോക്കുന്നവരായി കഴിയുന്നതിന് പകരം നിങ്ങളെ കയ്യിൽ എപ്പോഴും ഉണ്ടാകേണ്ടത് കിതാബാണ്. കിതാബിലാണ് നിങ്ങളെ ശ്രദ്ധ വേണ്ടത്, അതിലാണ് നിങ്ങൾ ഫായിത്തീങ്ങളാകേണ്ടത്. ഓരോന്നിന്റെയും തെളിവുകളാണ് നിങ്ങൾ പഠിക്കേണ്ടത്, ഓരോ മസലകളാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ നിങ്ങൾ വിവരമുള്ള പണ്ഡിതന്മാരാകണം, അറിവുള്ളവരാകണം. കൊറോണ കാലത്ത് ഒരു സ്ഥലത്തൊരു ജുമാ ഉണ്ടായിരുന്നു. ആ ജുമാക്ക് നേതൃത്വം കൊടുത്ത മുസ്ലിയാര് സുബ്ഹാനല്ലാഹ്, ഒരുപക്ഷെ ബിരുദധാരിയായിരിക്കാം, പക്ഷേ വിവരമില്ലായിരുന്നു. ഞാൻ പറയട്ടെ, ജുമാക്ക് 40 ആള് തികഞ്ഞില്ല. അപ്പോൾ ഖുതുബ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, 40 ആള് തികഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ജുമാ നിസ്കരിക്കാൻ പറ്റൂല. നിങ്ങളൊക്കെ ജുമയാണെന്ന് നിയ്യത്തിയണം, എന്നിട്ട് ദുഹ്ർ നിസ്കരിക്കണം. നാല് ഇന്നാലില്ല നാട്ടുകാരെ ജുമാ മുഴുവനും അയാള് ബാത്തിലാക്കി, ദുഹ്റും ബാത്തിലാക്കി, ജുമയുമില്ല ദുഹ്റുമില്ല. എന്തേ കാരണം? മസ്അല വേണ്ടതുപോലെ പഠിക്കാത്തത് കൊണ്ടാണ്. അങ്ങനെയല്ല, നല്ല കഴിവുള്ള പണ്ഡിതന്മാരായി മുതഅല്ലിമീങ്ങൾ വളർന്നു വരണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ഇവിടെ ഇതിന്റെ മേലെ ഒന്നാം നില നിർമ്മിക്കാൻ വേണ്ടി, ഗ്രൗണ്ട് ഫ്ലോറിന് മേലെ നിർമ്മിക്കാൻ വേണ്ടി നിങ്ങളൊക്കെ സഹായം നൽകണം, നല്ല സഹായം നൽകണം. ഇൽമു പഠിപ്പിക്കുന്ന സ്ഥാപനത്തിന് കൊടുത്താൽ അത് സദഖ ജാരിയാ, മരിച്ചാലും നമുക്ക് തുടർന്ന് പ്രതിഫലം കിട്ടുന്ന അമലാണ്, അതിന്റെ ഫലം വലുതാണ്. അതിനാൽ കഴിവിന്റെ പരമാവധി നിങ്ങൾ ഉസ്താദ് നിങ്ങളോട് സംഭാവന ചോദിക്കുമ്പോ കഴിവിന്റെ പരമാവധി കൊടുക്കണമെന്നും നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവരണമെന്നും നിങ്ങളോട് വസീയത്ത് ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമുർ റാഹിമീനായ റബ്ബേ, നിന്റെ പൊരുത്തത്തിലായി ജീവിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹ്. ഞങ്ങൾക്കും ഞങ്ങളെ സ്നേഹിച്ചവർക്കും ഞങ്ങളെ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവർക്കും സ്വർഗം തരണേ അല്ലാഹ്. ഞങ്ങൾ മരിച്ചുപോയവരുടെ ഖബറിൽ സന്തോഷം നൽകണേ അല്ലാഹ്.
ഇവിടെ ബിരുദം വാങ്ങിയ മുതല്ലിമീങ്ങൾക്കോ ഇനി വാങ്ങേണ്ടവർക്കോ ഞങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളെ സർവ മുതല്ലിമീങ്ങൾക്കും തരണേ അല്ലാഹ്. ഇവിടെ സ്ഥാപനത്തിൽ ദർസ് നടക്കുന്ന ഉസ്താദുമാർക്കും ഇതിന് നേതൃത്വം കൊടുക്കുന്നവർക്കും ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവർക്കും എല്ലാവർക്കും ദുനിയാവിലും ആഖിറത്തിലും സർവ ഖൈറും വർദ്ധിപ്പിക്കണേ അല്ലാഹ്. നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും അഫിയത്തും തഖ്‌വയും ഇൽമും തന്റെ ഇടവും ഹിമ്മത്തും ഏറ്റിത്തരണേ അല്ലാഹ്. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി സ്വർഗത്തിൽ കടക്കുന്ന വിധത്തിൽ ഈമാനോട് ഞങ്ങളുടെ ആത്മാവ് പിടിച്ചെടുക്കണമല്ലാ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين نال راويل 6:30 മണിക്ക് കോഴിക്കോട് നമ്മളെ ജാമിയത്തുൽ ഹിന്ദിന്റെയും സമസ്ത കേരള ജമിയത്തുലുമൊക്കെ മീറ്റിംഗിൽ പങ്കെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് രാത്രി 11:30 ട്രെയിനിന് പോകേണ്ടി വന്നത്. നിങ്ങൾ ക്ഷമിക്കണം. അല്ലാഹു തആല നമ്മളെല്ലാവരെയും സാലിഹീങ്ങളിൽപ്പെടുത്തട്ടെ. 10,000 റുപ്യ ഒരാൾ തുടക്കം പറഞ്ഞിട്ടുണ്ട്. എന്താണ് പേര്? ഖലീൽ ബംബി. അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ അവർക്കും നമുക്കും സ്വർഗത്തിൽ കേൾക്കാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. ഖാസിം എത്ര? 10,000 അല്ലാഹുവേ അബുൽ ഖാസിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് അദ്ദേഹത്തിന് ഞങ്ങൾക്കും നീ തരണം റഹ്മാനേ. അല്ലാഹുവേ ഇതിൽ സഹായം നൽകുന്ന ഈ സ്ഥാപനത്തിന് സഹായിക്കുന്ന മുഴുവൻ ആളുകളെയും നീ സഹായിക്കണേ റഹ്മാനേ. നൂറിലോട് കല്ല് മൂന്നിലോട് കല്ല് അല്ലാഹു തആല അത് കബൂൽ ചെയ്യട്ടെ. അതുപോലെ ഇനിയും പലരും കല്ലും ജില്ലിയും സിമെന്റും കമ്പിയും ഒക്കെ കൊടുക്കണം. നിങ്ങൾ തന്നെ ഇവിടെ വന്നിട്ട് വന്നിട്ട് പറഞ്ഞാൽ എല്ലാവരും തരും. എനിക്ക് ട്രെയിൻ കിട്ടാതെ ആയിപ്പോ അതുകൊണ്ട് പോവാണ്. അസ്സലാമു അലൈക്കും.